മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ ചിലവിട്ട് പിണറായി സർക്കാർ. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതിനായി 50 ലക്ഷത്തോളം രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കാനും നീന്തൽക്കുളത്തിനുമായും കോടികൾ ചിലവഴിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കാൻ 6 കോടി രൂപ ചിലവാക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനുള്ള ദൂർത്ത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും ജീവനക്കാർക്ക് പെൻഷനും നൽകാൻ 2000 കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രത്യക്ഷത്തിൽ തന്നെ ദൂർത്തെന്ന് വിലയിരുത്താവുന്ന നടപടി. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയായ SND ബംഗ്ലാവ് നവീകരിക്കുന്നതിനായി 49.8 ലക്ഷം രൂപ അനുവദിക്കുന്നതായി June 1 പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ടൈലിട്ട മേൽക്കൂരിയുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായി പണം അനുവദിക്കുന്നുവെന്നാണ് ഉത്തരവിലുള്ളത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകുന്നതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 10 ലക്ഷം രൂപയോളം ചെലവിട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സുരക്ഷാ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 9.23 ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലൈറ്റുകൾ. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ദുർവ്യയം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ 2 പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ പുറത്തുവരുന്നുണ്ട്. 88 ലക്ഷത്തിലധികം രൂപ മുടക്കി മുഖ്യമന്ത്രിക്ക് പുതിയ വാഹനമായ കിയ കാർണിവലും അകമ്പടി പോകാൻ 3 ഇന്നോവ ക്രിസ്റ്റകളും കഴിഞ്ഞ വർഷം വാങ്ങിയതിൽ പ്രതിപക്ഷത്തുനിന്നടക്കം വിമർശനമുയർന്നിരുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ ഗണ്യമായി വെട്ടിക്കുറച്ചത് കണക്കിലെടുക്കാതെയുള്ള ചെലവുകൾ സർക്കാരിന്റെ സാമ്പത്തിക നില കൂടുതൽ മോശമാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 2 മാസം മാത്രമാണ് പിന്നിട്ടത്. ഇതിനിടയിൽ 4ാം വട്ട കടമെടുപ്പിനൊരുങ്ങുകയാണ് സർക്കാർ. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകാൻ 6 മാസം 2000 കോടി രൂപ കൂടി കടമെടുക്കും. നിലവിൽ 4000 കോടി രൂപയോളം സർക്കാർ ഇതിനോടകം കടമെടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം 32,442 കോടി രൂപയിൽ നിന്നും 15,390 കോടിയായി പരിമിതപ്പെടുത്തിക്കൊണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കത്തു നൽകിയത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടി കേന്ദ്രം പുനഃപരിശോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം നൽകാൻ സംസ്ഥാനമേറെ ബുദ്ധിമുട്ടും. അതിനിടെയാണ് മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കുന്നത് പോലെയുള്ള അധിക ചിലവുകൾ. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.